നമസ്കാരം. ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി മക്കളോടൊപ്പം യു കെയിലെത്തിയതാണ് ഞാൻ. യു കെയിലെ എൻ്റെ സഞ്ചാരത്തിനിടയിലെ ചില ചിത്രങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഇടുമ്പോൾ അതിനടിയിൽ വന്ന് ചീത്ത വിളിക്കുന്ന ചിലരുണ്ട്. ഞാൻ എന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും അതിനിടയിൽ ചീത്ത വിളിക്കുന്ന ചിലരുണ്ട്. അവരെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത് അത്തരക്കാരുടെ കുരു പൊട്ടിയൊലിച്ച് തീരട്ടെ എന്ന് കരുതി തന്നെയാണ്. അവരൊക്കെ എനിക്കെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം സംഖ്യയാണ് എന്നതാണ്. എനിക്ക് സംഖ്യപ്പട്ടം കിട്ടാനുള്ള പ്രധാന കാരണം ഞാൻ മോദിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നില്ല, പിണറായിയെ വിമർശിക്കുമ്പോൾ എന്നതാണ്. എന്നത് മാത്രമല്ല, മോദിയെയും മോദി ചെയ്യുന്ന പരിഷ്കാരങ്ങളെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. നരേന്ദ്രമോദിയോ സംഘപരിവാറോ എന്ത് നല്ല കാര്യം ചെയ്താലും അത് കുഴപ്പമാണ്. അവരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. അവർ വംശഹത്യയുടെ രാഷ്ട്രീയം പുലർത്തുന്നവരാണ്. ഈ വിശ്വാസമാണ് സംഘവിരുദ്ധ മോദി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ. ഇത്തരക്കാരെ പൊതുവെ സുഡാപ്പികൾ എന്നാണ് വിളിക്കുന്നത്. സുഡാപ്പികളും അന്തം കമ്മികളുമാണ് എനിക്കെതിരെന്ന് ഞാൻ ഇതുവരെ പറയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി അന്തം കമ്മികൾ പിന്മാറുകയാണ്. അവർക്കും കാര്യം പിടികിട്ടി. പിടികിട്ടാത്ത ഒരേ ഒരു കൂട്ടർ സുഡാപ്പികളാണ്. സുഡാപ്പികൾ എന്നാൽ ജനാധിപത്യത്തെ വെറുക്കുന്ന, ഇസ്ലാമിക ഭരണരീതി ലോകം മുഴുവൻ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മതേതരത്വത്തെ വിദ്വേഷത്തോടെ കാണുന്ന, അന്യമതക്കാരെ പുച്ഛിക്കുന്ന വളരെ ചെറിയ ഒരു ജനസംഖ്യയാണ്. നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിക ശബ്ദം അവരുടേതാണ്. അതുകൊണ്ട് മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിം ജനത പോലും അവരെ പേടിച്ച് മിണ്ടാതിരിക്കുന്നു. ഇക്കൂട്ടറാണ് മോദിക്കെതിരെ നിരന്തരമായി വിരോധം പ്രചരിപ്പിക്കുന്നത്. അവരാണ് കൊല്ലം MP പ്രേമചന്ദ്രനെ സംഖ്യയെന്ന് വിളിക്കുന്നത്. അവരാണ് KPCC പ്രസിഡന്റ് സുധാകരനെ സംഖ്യയെന്ന് വിളിക്കുന്നത്. മോദിക്കെതിരെ ഏറ്റവും കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നവർ മാത്രമാണ് അവരുടെ മുൻപിൽ നല്ല പിള്ളകൾ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ അംഗീകരിച്ചവർ, അയോധ്യയിൽ സന്ദർശിച്ച ഭക്തർ ഒക്കെ അവരുടെ മുൻപിൽ വെറുക്കപ്പെടേണ്ടവരാണ്. ഹമാസ് എന്ന ഭീകര സംഘടനയെ അംഗീകരിക്കാത്തവരൊക്കെ അവരുടെ മുമ്പിൽ മുസ്ലിം വിരുദ്ധരാണ്. ഇത്തരക്കാരെ ഒന്ന് കരയാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് UAE സർക്കാർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ UAE സർക്കാർ കൊടുത്ത സ്വീകരണം, മോദിയുടെ പ്രസംഗത്തിന് വേണ്ടി സർക്കാർ ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങൾ ഇവരുടെ കുരു പൊട്ടിച്ചിരിക്കുകയാണ്. UAE പ്രസിഡന്റ് അടക്കമുള്ള പ്രമുഖരാണ് മോദിയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചത്. മോദി അവർ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് അബുദാബി സ്പോർട്സ് സ്റ്റേഡിയത്തിലേക്ക് നയിച്ചു. വൈകുന്നേരം 6:30 മോദിയെ കാത്ത് 3 മണി മുതൽ ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ മുൻപിൽ 2.5 മണിക്കൂറാണ് മോദി തൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിച്ചത്. അതെ, ഇന്ത്യയിൽ എവിടെ ചെന്നാലും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മോദി പറയുന്ന വാക്കുകൾ അബുദാബി സ്റ്റേഡിയത്തിലും മോദി ആവർത്തിച്ചു. മോദിയുടെ ഓരോ വാക്കുകൾക്കും ഹർഷാരവത്തോടെയാണ് ജനക്കൂട്ടം കൈയടി നൽകിയത്. മോദി ഇന്ത്യ, മോദി ഇന്ത്യ എന്ന് അവർ ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ ഓരോ നേട്ടങ്ങളും എണ്ണി എണ്ണി മോദി ചോദ്യം ചോദിക്കുന്നു. ഇന്ത്യ ഇന്ത്യ, മോദി മോദി എന്ന് ആൾക്കൂട്ടം ആർത്തു വിളിക്കുന്നു. ആ വിളി UAE സർക്കാരിൻ്റെ അംഗീകാരം കൂടിയായിരുന്നു. UAEയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച്, ഇന്ത്യയുടെ 3-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി UAE വളർന്നതിനെക്കുറിച്ച് മോദി വാചാലമായി. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദം സംസ്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് എന്ന് മോദി അടിവരയിട്ട് പറഞ്ഞു. ഇരു രാജ്യങ്ങളും ഒരേ സംസ്കാരവും ഒരേ ചിന്താഗതിയുമുള്ള സുഹൃത്തുക്കളാണ് എന്ന് മോദി പറഞ്ഞു. പ്രധാനമന്ത്രി ആയതിനു ശേഷം താൻ 7 തവണ UAE സന്ദർശിച്ചു എന്ന് മോദി പറഞ്ഞപ്പോൾ, അതിൽ താൻ അഭിമാനം കൊള്ളുന്നു എന്ന് അവകാശപ്പെട്ടപ്പോൾ നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു. 2019 UAEയുടെ പരമോന്നത പുരസ്കാരം തനിക്ക് കിട്ടിയതിനെയും മോദി ആവേശത്തോടും നന്ദിയോടെയുമാണ് ഓർമ്മിച്ചത്. അങ്ങനെ UAE എന്ന മഹത്തായ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ മോദി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് ആ ഭരണകൂടം. 2 ദിവസത്തെ UAE സന്ദർശനത്തിനിടയിൽ UAE പ്രസിഡന്റ് അടക്കമുള്ളവർ മോദിയെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ച് സ്വീകരിക്കുന്നു. അതുമാത്രമല്ല, അബുദാബിയിൽ ഒരു ക്ഷേത്രം പണിയാൻ UAE ഭരണകൂടം അനുമതി കൊടുത്തു.
ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കൂടിയാണ് മോദി യു എയിലേക്ക് എത്തിയത്. യു എ സർക്കാർ മോദിക്കും ഇന്ത്യ മഹാരാജ്യത്തിനും കൊടുക്കുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും മുൻപിൽ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ നിലവിളിക്കുകയാണ്. സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ലോകമെമ്പാടും കഴിയുന്ന മലയാളികളായ ഇന്ത്യ വിരുദ്ധർ, മോദിയെ അനുകൂലിക്കുന്നവരെ ഓടിച്ചിട്ട് തെറിവിളിക്കാൻ വെമ്പുന്നവർ, പരസ്പരം മത്സരിക്കുന്നവർ, യു എ സർക്കാരിൻ്റെ ഊഷ്മളമായ സ്നേഹത്തിനും അംഗീകാരത്തിനു മുൻപിൽ നിശബ്ദരായിരിക്കുന്നു. ഇതിനു മുമ്പ് മറ്റൊരു പ്രധാനമന്ത്രിക്കും കൊടുക്കാത്ത പ്രാധാന്യം യു എ സർക്കാർ മോദിക്ക് കൊടുക്കുമ്പോൾ, മോദിയിലൂടെ യു എ ഭാരതത്തെ ആദരിക്കുമ്പോൾ മോദി വിരുദ്ധർക്ക് പിന്നെന്ത് ചെയ്യാൻ കഴിയും? സോഷ്യൽ മീഡിയയിൽ ഒന്ന് കുരുപൊട്ടിക്കാൻ പോലും കഴിയാതെ അവർ തന്നെ ഇരുന്ന് കരഞ്ഞു തീർക്കുകയാണ്. അവരുടെ കണ്ണീരിൽ രാജ്യസ്നേഹികൾ ആഹ്ലാദിക്കുന്നു. അവിടെയും തീരുന്നില്ല അവരുടെ സങ്കടം. യു എയിൽ നിന്നും മോദി നേരെ പോകുന്നത് ഖത്തറിലേക്കാണ്. യു എയേക്കാൾ കടുത്ത ഇസ്ലാമിക നിലപാടുള്ള രാജ്യമാണ് ഖത്തർ. യു എയും സൗദി അറേബ്യയും പോലും സംശയത്തോടെ കാണുന്ന ഇസ്ലാമിക രാജ്യം. ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രയേലും ആരോപിക്കുന്ന രാജ്യം. ആ രാജ്യമാണ് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള, ഹമാസിനെ തച്ചുടയ്ക്കാനുള്ള ഇസ്രയേലിൻ്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാരിപ്പുണരാൻ കാത്തിരിക്കുന്നത് ആ ഖത്തറാണ്. പാവം സുഡാപ്പികൾ, അവർ അവരുടെ വേദന എവിടെ തീർക്കും? അവരവരുടെ കണ്ണുനീർ എങ്ങനെ അവസാനിപ്പിക്കും? ആ കുരു പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിപ്പിക്കുമ്പോൾ ആരെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ